ഹായ് ഹലോ ഫ്രണ്ട്സ്, കാപ്പിമേള യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അതൊന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇൻട്രോ വീഡിയോ കണ്ട പോലെ തന്നെ നമ്മുടെ വാട്സപ്പിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മൂവിങ് വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോസ്. അപ്പം അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനോ കാണാൻ ശ്രമിച്ചാൽ എനിക്ക് ഈ കറക്റ്റ് രീതിയിൽ നമുക്ക് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനോ കാണാൻ ശ്രമിക്കണം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ എലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫുൾ സ്ക്രീൻ വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, അല്ല ഐ ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക, നോക്കുക, അറിയാം കാണാത്തവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് നമ്മുടെ എലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ മൂവിങ് സ്റ്റാറ്റസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ എലൈറ്റ് മോഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എല്ലാവരും പ്ലേ സ്റ്റോറിൽ നിന്ന് ആയിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാതിരിക്കണം, കഴിവതും പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാതിരിക്കണം. എന്ന് വെച്ചാൽ ഇതിൽ വലിയൊരു വാട്ടർമാർക്ക് തന്നെ വരും. നമ്മുടെ കൈമാസ്റ്റർക്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കറിയാമായിരിക്കും വലിയൊരു വാട്ടർമാർക്ക് തന്നെയാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പം കഴിവതും നിങ്ങൾ ക്രോം ബ്രൗസറിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള വെബ്സൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾ കഴിവതും ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ പ്രോവർഷനൊക്കെ ഇഷ്ടംപോലെ നമ്മുടെ ക്രോം ബ്രൗസർ നടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴ്ഭാഗത്ത് പ്ലസ് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുവാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ ഒരുപാട് റേഷ്യോസ് ഉണ്ട്, അതൊന്നും നമുക്ക് വേണ്ട. ഇവിടെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാം ഒരു പെൻസിലിൻ്റെ ഒരു ആറ്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ റെസൊല്യൂഷൻ എന്നുള്ളൊരു ഭാഗത്ത് നമ്മൾ 864920 ജസ്റ്റ് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു റെസൊല്യൂഷൻ ഇട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുൾ സ്ക്രീൻ, ഇപ്പോൾ എൻ്റെ ഫോൺ ഫുൾ സ്ക്രീൻ ആണ്, ആ ഫുൾ സ്ക്രീൻ രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഇൻട്രോ കണ്ട പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസൊല്യൂഷൻ നോർമലായിട്ടുണ്ടെങ്കിൽ 9:16 എന്നുള്ള ഓപ്ഷൻ ഇട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, താഴത്തെ ഫ്രെയിം റേറ്റ് 30 തന്നെ കിടക്കട്ടെ. ഓക്കെ, ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് വരുമ്പോഴത്തേക്കും താഴ്ഭാഗത്ത് പ്ലസ് ചെയ്തിട്ട് നമ്മുടെ ഇമേജ് ഓർ വീഡിയോസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാൻ രണ്ട് ഇമേജാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നിൽക്കും രണ്ട് ഇമേജ്. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 2 fingers, ഇപ്പോൾ രണ്ട് വിരലും കൊണ്ടാണ് ഞാൻ സൂം ചെയ്യുന്നത്. നമ്മൾ രണ്ട് വിരലും കൊണ്ട് സൂം കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഇപ്പം ലെങ്ത് വേണം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടാം, നല്ല കുറയ്ക്കാം. ഞാനിപ്പോൾ ആ ലെങ്ത് വേണം വെച്ചിട്ട് ആ ഇമേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് താഴ്ഭാഗത്ത് മൂവ് ഓർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു കീയുടെ ബട്ടൺ, അവിടെ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ഭാഗത്ത് കീ കൊടുത്ത് എൻഡ് ഭാഗത്തും ഒരു കീ കൊടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാക്കും രണ്ട് കീ പോലെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും വന്നിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ എൻഡ് ഭാഗത്ത് വെച്ചിട്ട് സ്ലൈപ്പ് എന്ന് പറഞ്ഞൊരു താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് സ്ലൈപ്പ് എങ്ങോട്ടാണോ ലെഫ്റ്റ് സൈഡിലോട്ടാണോ റൈറ്റ് സൈഡിലേക്കാണോ വെച്ചാൽ ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് റൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ നിൽക്കും ഒരു ബ്ലാക്ക് ലൈൻ പോയേക്കുന്നത്. അപ്പം ഇതാണ് സംഭവം. അപ്പം കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി പ്ലേ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനും സ്ലൈപ്പ് ആകുന്നത്. അപ്പം ഇതേപോലെ ഒബ്ജക്റ്റുകൾ ഓരോ ഇമേജ് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കീ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കറക്റ്റ്. ഓക്കെ, ഇനി നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ താഴെ 3 dots ക്ലിക്ക് ചെയ്തിട്ട് റീസ്റ്റോർ ലൊക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മൊത്തം റബ്ബാകുന്നത്, അതായത് നമ്മൾ മൂവ് ചെയ്തെല്ലാം പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലെങ്ത്ന്ന് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കീ കൊടുത്തിട്ട് നമുക്ക് മേളിൽ നിന്ന് താഴോട്ടൊന്ന് സ്ലൈപ്പ് ചെയ്യാം. ഓക്കെ, സ്ലൈപ്പ് കയറിയിട്ട് മേളിൽ നിന്ന് താഴോട്ടൊന്ന് ഞാൻ ജസ്റ്റ് മൂവ് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, മൂവ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനൊക്കെ ഇപ്പം മേളിൽ നിന്ന് താഴോട്ട് മൂവ് ആയി വന്നേക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു സ്ലൈപ്പ്, അതായത് ഒരു മൂവിങ് സ്റ്റാറ്റസ് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. വീഡിയോ അത് നമ്മൾ സേവ് ചെയ്യണം. ഓക്കെ, വീഡിയോ നമ്മുടെ സേവ് ആകുന്നുണ്ട്. ഓക്കെ, സേവ് ആയിട്ട് നമ്മളിവിടെ സേവ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ നേരെ നമ്മൾ ബാക്ക് പോകണം. ബാക്ക് പോയിട്ട് നമ്മുടെ ഗാലറി കയറി ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് കാണിക്കാം. ഓക്കെ, ആ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ നിൽക്കും ഫുൾ സ്ക്രീൻ രീതിയിൽ തന്നെ കറക്റ്റ് വന്നിട്ടുണ്ട് മൂവിങ് ആയിട്ട്. ഇപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് കണ്ടാണ് സേവ് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അനേബിൾ ചെയ്ത് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.